ഹായ് അജിത് മോഹൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിവിധ തരത്തിലുള്ള ക്ലൗഡ് സർവീസുകളെ പറ്റിയാണ്. അതായത് ക്ലൗഡ് സ്റ്റോറേജ് സർവീസുകൾ. അപ്പം അതിനു മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ ഗൂഗിൾ ഡ്രൈവിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഗൂഗിൾ ഡ്രൈവ് ഇനിഷ്യേറ്റ് ചെയ്തത് April 24, 2012 ഗൂഗിൾ കമ്പനിയുടെ ഒരു വലിയൊരു മുന്നേറ്റം തന്നെയായിരുന്നു. കാരണം നേരത്തെ തന്നെ അതിൻ്റെ ഡെവലപ്പിംഗ് പാർട്സിൽ അവരുണ്ടായിരുന്നു. പക്ഷേ അതൊരു എഫക്റ്റീവായിട്ട് കൊണ്ടുവരാൻ പറ്റിയത് 2012. അതുപോലെ തന്നെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നൊരു പോർഷൻ, റീസൈക്കിൾ ബിൻ എന്ന് പറയുന്നൊരു പോർഷൻ ഉണ്ട്, അതിലേക്കാണ് പോകുന്നത്. പൊതുവെ നമ്മുടെ ക്യാമറ എന്നൊക്കെ ഡിലീറ്റ് ചെയ്യുന്നത് നേരിട്ട് ഡിലീറ്റ് ആവുകയാണ്. ഇപ്പം ചില ഫോണുകളിലും റീസൈക്കിൾ ബിൻ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്, അങ്ങോട്ടേക്ക് ഇത് പോകും പിന്നെ നമുക്ക് അസസ് ചെയ്യാം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഡ്രൈവിലാണെങ്കിൽ തന്നെ റീസൈക്കിൾ ബിൻ എന്നൊരു പോർഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അബദ്ധവശാൽ ഒരു ഫയലോ ഇമേജസോ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്താൽ പോലും അത് റീസൈക്കിൾ ബിന്നിൽ ചെന്ന് വീഴാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ റീസൈക്കിൾ ബിന്നിൽ ചെന്നാൽ അത് റീസ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ ഗൂഗിൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിൻഡോസ് മാക്ക് എന്ന ഒരു വ്യത്യാസവും ഇല്ലാതെ തന്നെ ഗൂഗിൾ ഡ്രൈവിനെ നമുക്ക് എവിടെ നിന്നും അസസ് ചെയ്യാം. ഈവൻ ഫോണ്, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഐപാഡ്, ഏത് ഗാഡ്ജറ്റ്സ് മുഖേനയും ഡിജിറ്റലായിട്ട് ഡിസ്പ്ലേ ആവുന്ന ഏത് ഗാഡ്ജറ്റ് മുഖേനയും നമുക്ക് ഇതിനെ എല്ലാം അസസ് ചെയ്യാമെന്നൊരു ഗുണമുണ്ട്. അങ്ങനെ കമ്പനി വൈസ് ഡിഫറൻഷ്യേഷൻ ഒന്നുമില്ല. അത് ഗൂഗിളിൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് വൈഡ് വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ് ആണ് ഈ ഗൂഗിൾ ഡ്രൈവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവ് 15 GB ഫ്രീ സ്റ്റോറേജ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. 15 GB ഫ്രീ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ഫോണിലുള്ളവരുടെ 16 GB അല്ലെ 32 GB ആണ്, ഒരിക്കലുമല്ല. നമുക്ക് ഇതിനെയെല്ലാം കംപ്രസ് ചെയ്താണ് ഗൂഗിൾ അതിനെ സേവ് ചെയ്ത് വെക്കുന്നത്. നിങ്ങൾ യൂട്യൂബിൽ ഗൂഗിളിൻ്റെ ഡേറ്റ സെൻ്റർ എന്ന് സെർച്ച് ചെയ്ത് നോക്കുക, അതൊരു വലിയ പ്ലാറ്റ്ഫോമാണ്, ഏക്കർ കണക്കിന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം വേൾഡ് ഫുള്ള് ഉള്ള ആളുകളുടെ ഡേറ്റ അവർ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. നമ്മുടെ സ്റ്റോറേജ് നമുക്ക് വേണ്ടി ഒരു ഒരു പ്രത്യേക സ്ഥലമാണ് ഒരു മെയിൽ ഐഡിക്ക് വേണ്ടി അവർ കറക്റ്റ് ചെയ്ത് ചെയ്യുന്നത്. ഗൂഗിൾ ഡ്രൈവ് നമുക്ക് 100 GB പ്രൈമറി ഓപ്ഷനാണ്. അതിന് 1300 പെർ ഇയർ ആണ് ഇപ്പോൾ അവർ ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 100 കഴിഞ്ഞിട്ട് 200 ആണ്, പിന്നെ 2 TB മനസ്സിലായോ, പിന്നെ 10 TB, പിന്നെ 20 TB, പിന്നെ 30 TB. ഇതെല്ലാം പെയ്ഡ് ആണ്. ആദ്യത്തെ 15 GB നമുക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ, അതിനുശേഷം എല്ലാം TB എല്ലാം പെയ്ഡാണ്. നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വൺ ഡ്രൈവിനെ പറ്റിയാണ്, മൈക്രോസോഫ്റ്റ് വൺ ഡ്രൈവ്. നേരത്തെ തന്നെ ഞാൻ വൺ ഡ്രൈവിനെ പറ്റി ഒരു വീഡിയോ ഞാൻ എടുത്തിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മൈക്രോസോഫ്റ്റ് വൺ ഡ്രൈവ് സെറ്റപ്പ് ചെയ്യുന്നത് ഒരു ചെറിയ പ്രോസസ്സാണ്, എങ്കിലും അതിന് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഈസിലി ഇതിനെയെല്ലാം ഞാനൊരു ഫുൾ ട്യൂട്ടോറിയൽ 5 എപ്പിസോഡായിട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ വൺ ഡ്രൈവ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഏകദേശം 5 GB സ്റ്റോറേജ് ആണ്. വൺ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റിൻ്റെ വെബ് വെർഷനാണ്. അതായത് ഓൺലൈനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ഒരു ഫിസിക്കൽ ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല, ഓൺലൈനായിട്ട് യ�സ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഓഗസ്റ്റ് 2007 ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തത്, ലോഞ്ച് ചെയ്തത്. ഏത് തരത്തിലുള്ള ഫയൽസ്, ഇമേജസ് എല്ലാം ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം. പക്ഷേ ഒരു ഡ്രോബാക്കായിട്ട് ഞാൻ കണ്ടേക്കുന്നത് 5 GB സ്റ്റോറേജേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ ഗൂഗിൾ ഡ്രൈവിനെയും വൺ ഡ്രൈവിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൈഡ് വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ് ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. എന്താണെന്ന് വെച്ചാൽ 5 GB സ്റ്റോറേജ് ഉണ്ടെങ്കിൽ തന്നെ ഇതിനെ ഒരു സിങ്കായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് കുറച്ച് ഇമേജസും ഫയലും വേണമെങ്കിൽ ഇതിനകത്ത് ഉപയോഗിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ മൈക്രോസോഫ്റ്റ് വൺ ഡ്രൈവിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്. അപ്പോൾ നിങ്ങൾ അത് പോയി കണ്ടേച്ച് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ മൈക്രോസോഫ്റ്റ് വൺ ഡ്രൈവിനെ പറ്റി ഒരു നല്ല ഐഡിയ കിട്ടും. അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവിൻ്റെ വൈഡ് വെറൈറ്റീസ് ഓഫ് ആക്ടിവിറ്റീസ് എങ്ങനെ ചെയ്യാം, അതിലോട്ട് ഗൂഗിൾ ഫോട്ടോസ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ള വീഡിയോയും ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിനും ഒരു റീസൈക്കിൾ ബിൻ അവൈലബിൾ ആണ്. കാരണം ഓൺലൈൻ സർവീസ് ആണെങ്കിൽ പോലും ഒരു ക്ലിക്കിൽ ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ ആ കേസിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ, റീസൈക്കിൾ ബിന്നിൻ്റെ ഓപ്ഷൻ കൊണ്ടുവന്നതുകൊണ്ട് എല്ലാ രീതിയിലും നമുക്കതൊരു നല്ല അവസരമാണ് കിട്ടിയത്. കാരണം നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനും പെയ്ഡ് വേർഷൻസ് ഉണ്ട്. 5 GB സ്റ്റോറേജ് ആണ് ഫ്രീ എങ്കിലും
ഹൺഡ്രഡ് ജി ബി വൺ ടി ബി സിക്സ് ടി ബി ഇതെല്ലാം ബാക്കിയുള്ള പെയ്ഡ് ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ ലഭിക്കണമെങ്കിൽ നമ്മൾ 365 കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, ഓഫീസ് 365. ഈ ഒരു ഇത് പ്രീമിയം മോഡലാണ് മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ, അതിലാണ് ബാക്കിയെല്ലാം പ്രീമിയം ആയിട്ട് കിട്ടുന്നത്. പക്ഷേ നമുക്ക് ക്യാഷ് പേ ചെയ്ത് ഓഫീസ് മൈക്രോസോഫ്റ്റ് 2016-19 തുടങ്ങിയ വാങ്ങിക്കാൻ സാധിക്കും. പക്ഷേ ലാർജ് നമ്പർ ഓഫ് വെറൈറ്റീസ് ആയിട്ടുള്ള സ്റ്റോറേജ് സർവീസ്, 100 GB ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസ് 365 ആണ്. അടുത്തതായി നമ്മൾ ഐക്ലൗഡിനെ പറ്റിയാണ് കാണാൻ പോകുന്നത്. ഐക്ലൗഡ് ആപ്പിൾ കമ്പനി പ്രൊവൈഡ് ചെയ്ത സ്റ്റോറേജ് സർവീസിംഗ് ആണ്. മെയിൻ ആയിട്ട് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ക്ലൗഡ് സ്റ്റോറേജ് ആണ്. ഓഫ് കോഴ്സ് നമ്മൾ ക്ലൗഡ് സ്റ്റോറേജിനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആപ്പിളിന്റെ ക്ലൗഡിൽ മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലൗഡ് സ്റ്റോറേജും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങുമാണ്. അതുപോലെ തന്നെ ആപ്പിള് ഈ ഐക്ലൗഡിനെ ലോഞ്ച് ചെയ്ത് October 12, 2011. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിയുള്ള, അതായത് 5 GB കഴിഞ്ഞുള്ള ഓപ്ഷനുകൾ, 50 GB, 200 GB, പിന്നെ 2 TB, ഇതെല്ലാം പിന്നെ പെയ്ഡ് ആണ് നമുക്ക് വരുന്നത്. അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ പോലെ വൺ ഡ്രൈവിനും 5 ആണ്, ഐക്ലൗഡിനും 5 ആണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇച്ചിരി കൂടി നിൽക്കുന്നത് ഗൂഗിൾ ഡ്രൈവ് ആണ്. അപ്പോഴും ഞാൻ പറഞ്ഞു ഇതെല്ലാം കംപ്രസ്ഡ് രീതിയിലാണ് ഇവർ സ്റ്റോർ ചെയ്യുന്നത്. സോ നമുക്ക് ഈസി ആയിട്ട് ഇതിനെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ മൂന്ന് ആപ്ലിക്കേഷൻസ് നമുക്കിപ്പം ഫിസിക്കലായിട്ട് ഈ ആപ്ലിക്കേഷൻസ് ഫോണിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് നാലാമത്തെ ആണ് ഡ്രോപ്പ് ബോക്സ്. ഡ്രോപ്പ് ബോക്സ് ലോഞ്ച് ചെയ്തത് March 2014. ഇതിൻ്റെ ബേസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ 2 GB ഉള്ളൂ. ഇതൊരു ഡ്രോബാക്ക് ആണ്. പക്ഷേ നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്ന 4 എണ്ണത്തിൽ ഏറ്റവും ലോ ലെവലിൽ നിൽക്കുന്ന ഡ്രോപ്പ് ബോക്സ് ആണെങ്കിൽ തന്നെ ഈ 4 എണ്ണത്തിനെയും നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. കമ്പാരിറ്റീവ്ലി ഗൂഗിളിൻ്റെ ഗൂഗിൾ ഡ്രൈവ് തന്നെയാണ് ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത്. പ്ലസ് ഐഫോൺ ഉപയോഗിക്കുന്ന ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഐക്ലൗഡ് ഉപയോഗിക്കാം. പക്ഷേ ആൻഡ്രോയിഡ് യൂസർ, ആൻഡ്രോയിഡ് മാത്രം യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഫോണിൽ വൺ ഡ്രൈവിൻ്റെ ഒരു ഉപയോഗം അത്യാവശ്യമാണ്. മൈക്രോസോഫ്റ്റ് ഇൻ്റഗ്രേറ്റിംഗ് സോഫ്റ്റ്വെയർ ആയിട്ട് നമുക്ക് വൺ ഡ്രൈവിനെ ഉപയോഗിക്കാം. വൺ ഡ്രൈവിന് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻസ് സിങ്ക് ആയി കഴിഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവ് ഓഫ് കോഴ്സ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാം, ഫോണിൽ ഉപയോഗിക്കാം. പക്ഷേ ആപ്ലിക്കേഷൻ്റെ സിങ്ക് അനുസരിച്ച് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും, ഫയൽസിനെ വൈഡ് വെറൈറ്റീസ് ആയിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും.